കട്ടയാണെന്നാലും മറിഞ്ഞു വീഴും, കുഞ്ഞിൻ സൂചിയാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു. ആരാണ് ഈ വന്നിരിക്കുന്നത്? തച്ചോളി ഉദയനോ? ആരോമൽ ചേകവരോ? കണ്ണപ്പൻ ഉണ്ണിയോ? ഇതൊന്നുമല്ല. പിന്നെ ഞാൻ പഴശ്ശിരാജയുടെ ഉറ്റ പോഴൻ, അല്ല ഉറ്റ തോഴൻ, കടഞ്ചേറി കുങ്കൻ. എന്താ നോക്കുന്നേ? എന്താ നോക്കുന്നേ? അല്ല ഞാൻ കടം മേടിച്ച ആരെങ്കിലും കേറി വന്ന് പിടിക്കാൻ വരണ്ടോ എന്ന് നോക്കിയതാ. നോക്കണോലോ. അല്ല ഈ കുതിരയുടെ എഫക്ട് മാത്രമേ കണ്ടുള്ളൂ, കുതിര കണ്ടില്ലല്ലോ. സാധാരണ എല്ലായിടത്തും ഞാൻ കുതിരപ്പുറത്താ പോകാറ്. ലോൺ എടുത്ത് മേടിച്ച കുതിരയാണ്. അപ്പൊ ഒരു 4-5 മാസത്തെ സിസി മുടങ്ങി. ഇവിടെ വന്നപ്പോ ആ സിസിക്കാരങ്ങ് പിടിച്ചോണ്ട് പോയി. ഇതാണ് ഞങ്ങൾ ഇച്ചിരി മുമ്പേ കടം മേടിച്ച തിരിച്ചടയ്ക്കാത്തവരെ പറ്റി പറഞ്ഞോളൂ. അങ്ങനെ കുതിരയെ പേടിച്ചെങ്കിൽ സിസി അടയ്ക്കണം മനോജ്. അപ്പൊ ഇത് മഴക്കാലല്ലേ, സാധാരണ കല്യാണ ഓട്ടൊക്കെ കിട്ടാറില്ല, ഇപ്പാണെങ്കിൽ അതും ഇല്ല. കുതിരയോ? ഈ വരവ് കണ്ടിട്ടൊരു അംഗം കഴിഞ്ഞു വരുന്ന പോലെ ഉണ്ടല്ലോ. അതെ, മാമാങ്കം കഴിഞ്ഞു വരുന്ന വരവാണ്. മാമാങ്കോ? അല്ല, മാമനുമായിട്ട് രാവിലെ ചെറിയൊരു അംഗം കഴിഞ്ഞിട്ട് ദേഷ്യം വരൂലേ. എന്താ എന്റെ ചേട്ടൻ, എനിക്ക് രാവിലെ 5 മണിക്ക് അഭ്യാസം ഉണ്ട്. വിദ്യാഭ്യാസം ഒട്ടും ഇല്ലാത്തവനാണെങ്കിലും അഭ്യാസം കാണിക്കുക. ഈ അഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് 2 കരിക്ക് കുടിക്കണം. അങ്ങനെ ഞാൻ ഈ തെങ്ങിൽ ത്രാപ്പിട്ട്, ത്രാപ്പല്ല, ഞാൻ ഈ കച്ച കെട്ടി, കച്ചയാണല്ലോ ഞങ്ങൾക്ക്. ഈ കച്ച കെട്ടുന്ന സമയത്ത് ഈ തെങ്ങ് നിന്നിങ്ങനെ അങ്ങോട്ട് വിറക്കി എന്റെ കച്ച. സത്യമാഷ്ടർ പണ്ട് സത്യൻ ഓർമ്മയുണ്ടല്ലോ, അന്നേരം കരിക്ക് ഇങ്ങനെ കടകടകടകടകടകടാന്ന് പറഞ്ഞ് വീഴും. അല്ല അപ്പൊ ഈ തെങ്ങിന് എന്തോരം പൊക്കമുണ്ടോ? തെങ്ങിന് ഇത്രയും പൊക്കമുണ്ട്, 18 മുട്ട തെങ്ങാണ് മനോ. ആ 10 അടി പൊക്കമുള്ള തെങ്ങാണെങ്കിൽ എന്ത് തരത്തിന് ഈ കച്ചകെട്ടാനും കുലുക്കാനും ഒക്കെ നിന്നത്? കൈകൊണ്ട് പിടിച്ച ഒറ്റ പിരി പിരിച്ച് തേങ്ങയും കിട്ടത്തില്ലേ നിങ്ങക്ക്? പിരിച്ചു, പക്ഷെ അമ്മാവൻ വന്ന് എന്റെ കൈയാണ് പിരിച്ചതെന്ന് മാത്രം. അല്ല, ആകെ ഒരു തെങ്ങുള്ളേ. ഈ കരിക്കെല്ലാം ഇട്ടിട്ട് അവസാനം വെള്ളക്ക കേറി പിടിച്ച് തിരിച്ച് അമ്മാവൻ വെറുതെ വിടുവോ? ഒരിക്കലും ഇല്ല. ആ അതാ സംഭവിച്ചത്. അല്ല, ഈ അമ്മാവന്റെ മകളെന്ന് പറയുന്ന മുറപ്പെണ്ണാണല്ലോ. അതെ, ആ മുറപ്പെണ്ണ് തടയാമായിരുന്നില്ലേ? അവള് തടഞ്ഞില്ല, പകരം അവൾ എന്നെ കുനിച്ചു നിർത്തി കൊടുത്തു. ഇവളുടെ അച്ഛൻ, അതായത് എന്റെ അമ്മാവൻ, മൊശകോടർക്ക്. അരിങ്ങോടര്? അരിങ്ങോടൊക്കെ വേറെ വലിയ ആളുകൾ. ഇത് മൊശകോടര് പൊക്കം കുറഞ്ഞ തീരെ എത്ര ഉള്ളു. പുള്ളിക്ക് എന്നെ ഇടിക്കാൻ വേണ്ടിട്ട് മോള് കുനിച്ചു നിർത്തി കൊടുത്തു. അങ്ങനെ എന്നാ ഇടി എന്നെ ഇടിച്ചത്? ഞാൻ ചാടി എന്റെ 2 വെല്ലുവിളിയും വിളിച്ചിട്ട് കുതിര എടുത്തോണ്ട് 100 നുള്ളി സ്ഥലം വിട്ടു.